ഹലോ, സ്വാഗതം. ഞാൻ ഈ തേങ്ങ ചെന്തായിരുന്നു. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ചെമ്മീൻ ചമ്മന്തിയാ. അപ്പൊ എന്റെ ഉണ്ടാക്കുന്ന തേങ്ങ തീർന്നു. നമ്മള് ചിരണ്ടിയെ മേടിച്ചോണ്ടിരുന്നു, ആ തീർന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് ചിരണ്ടിട്ട് ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ചെമ്മീൻ ചമ്മന്തി? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഉണ്ടെങ്കിൽ പിന്നെ ചോറ് തീരുന്ന അറിയില്ല, നല്ല ഒരു മണവും അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാ വെക്കുന്നത്. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ മുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കാശ്മീരി മുളക് പൊടിയും പിന്നെ മറ്റേ എരിവെള്ളം മുളകും കൂടെ ഒന്നിച്ച് പൊടിച്ചു വെച്ചതാണ്. പിന്നെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുളി, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതിയേ. പിന്നെ ചെറിയുള്ളി, കറി ലീവ്സ്, പിന്നെ ഇവിടെ ചെമ്മീനും തേങ്ങയും, ഇത്രയാണ് ഇതിന് ആവശ്യമുള്ളത് കേട്ടോ. പിന്നെ ഉപ്പ് ചേർക്കണം, അത് മറക്കല്ലേ. നമുക്ക് ഈ ചെമ്മീനെ ആദ്യം ഒന്ന് കഴുകിയിട്ട് വറുത്തെടുക്കാം. അതിലെ കല്ലും മണ്ണൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇത് കഴുകിയില്ലെങ്കിൽ ചമ്മന്തി അരിക്കുമ്പോൾ കടിക്കും. അപ്പൊ നന്നായിട്ട് കഴുകിയെടുക്കാം. നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. ചെമ്മീൻ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാൻ വെക്കാം. എന്നിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് അടിച്ചെടുക്കാം. ചെമ്മീൻ ഇട്ട് കൊടുത്തു. ഇനി ഈ ഉള്ളി ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി, ഉള്ളി ഇട്ട് കൊടുക്കാം. തേങ്ങയും കറി ലീഫും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തില്ലായിരുന്നു, ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ചെമ്മന്തി ഇത് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ചെമ്മീൻ്റെ ടേസ്റ്റും എരിവും നമ്മളാ പുളി ചേർത്തതിൻ്റെ കൊള്ളാം. ചോറ് തിന്നാൻ ഇത് മാത്രം മതി, വേറെ കറിയൊന്നും വേണ്ട. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം. ഓക്കെ, ടേക്ക് കെയർ, ബൈ.